എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. നല്ല മഴയായിരുന്നു പുറത്തെ. അപ്പൊ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പൊ മോള് പറഞ്ഞു, അമ്മേ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുക. അപ്പൊ ചായയുടെ കൂടെ ചൂടോട് കൂടിയിട്ട് പഴംപൊരി കഴിക്കുക, നല്ല രസമായിരിക്കുന്നു. അപ്പോൾ അവളുണ്ട് അവിടെ, അതേപോലെ അവളുടെ ചേച്ചിയും പിന്നെ എൻ്റെ മൂത്ത മരുമകനും പേരക്കുട്ടി എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവളിങ്ങനെ പഴംപൊരി വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം പഴംപൊരി എന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡ് പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതായി മേശപ്പുറത്ത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കടലമാവാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് കടലമാവ് ഏകദേശം ഒരു കാൽ കപ്പ് എടുക്കുന്നുണ്ട്. രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്, രണ്ട് നേന്ത്രപ്പഴം. അത് കനം കുറച്ചിട്ട് നിങ്ങൾ വല്ലാതെ, നമ്മൾ ചായക്കടയിലത്തെ പോലെ വല്ലാതെ നീളത്തിൽ, ഒന്ന് ഫുള്ളായിട്ടുള്ള നീളത്തിലല്ല, അത് പകുതി വെച്ച് മുറിച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ നല്ലത്. അപ്പോൾ ഇതാ ഏകദേശം ഒരു കാൽ കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. അളന്നിട്ടൊന്നുമല്ല, ഒരു ഏകദേശം കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് മൈദയും വേണം. മൈദ ചേർക്കണം, നിർബന്ധമൊന്നുമില്ല. വെറും കടലമാവിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കടലമാവ് മാത്രമാകുമ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് സോഫ്റ്റായി പോവുള്ളൂ. അപ്പോൾ ഒന്നിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദ ചേർക്കാം. അത് കടലമാവിൻ്റെ ഒരു കാൽ ഭാഗം. എത്രയാണോ കടലമാവ് എടുത്തത് വെച്ചാൽ അതിൻ്റെ ഒരു കാൽ ഭാഗം. ഇപ്പോൾ അതാ ഇതിലേക്ക് മൈദയും കൂടി എടുക്കുകയാണ്. മൈദപ്പൊടിയാണ്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്, കുറച്ച് മൈദപ്പൊടി. അല്ലാതെ ചിലവർ വെറും മൈദയിൽ ഉണ്ടാക്കും. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ വെറും മൈദയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഇത്രയ്ക്കൊന്നും ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഈ കടലമാവിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് മൈദയിൽ മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ കുറച്ച് മൈദയും കൂടി ഇതിലേക്ക് ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ. അപ്പോൾ അതൊരു നുള്ള. കുട്ടികൾക്ക് നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കിട്ടു, സൂപ്പറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പഴംപൊരിയേക്കാളും ടേസ്റ്റ് തോന്നാറുണ്ട്. വേറൊന്നിനും കിച്ചണിൽ കയറുമൊന്നുമില്ല, ഒന്നും വേറൊന്നും കുക്ക് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ പഴംപൊരി ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ടു. അപ്പോൾ അതിൽ ഇതാ ബേക്കിംഗ് സോഡ ചേർത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര പഴം മധുരമുള്ളതാണെങ്കിൽ കുട്ടിയുടെ ചേർക്കാറില്ല. നല്ല മധുരമുള്ള വെച്ചാൽ നന്നായിട്ട് പഴുത്ത പഴമാണ് എടുക്കണ വെച്ചാൽ അങ്ങനെ പഞ്ചസാര ചേർക്കാറില്ല. പക്ഷെ ഇത് ഈ ഇന്നിപ്പോൾ എടുത്ത പഴം വലിയ വലിയ മധുരം ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത ശേഷം പിന്നെ വെള്ളമാണ് അതിലേക്ക് വേണ്ടത്. അത് പാകം പോലെ ഒഴിക്കുക, അല്ലാതെ കൂടി പോവരുതേ. കൂടിപ്പോയാൽ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ ഇതിന് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടാണ്ട് അലിഞ്ഞ് ഇതിൽ ചേരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നീലൂട്ട് നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ ഉണരുമ്പോഴേക്കും ഇത് റെഡിയാവണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവന് പാലിൻ്റെ ഒപ്പം കൊടുക്കാമല്ലോ. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടി നമുക്ക് ഇതിക്കിടാം. അപ്പോൾ നല്ലൊരു ഏലക്കായയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ നന്നായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ബാക്കി വന്ന മൈദയും പഴവും ബാക്കി സാധനങ്ങളൊക്കെ ടേബിളിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാലും ഇത്രയ്ക്കാണ് ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടിയുടെ ചെയ്യണത്, എങ്ങനെയൊക്കെയാണ് അളവുകളെടുക്കണേ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് എന്നാൽ ശരി ചായക്ക് വെള്ളം വയ്ക്കുക, എന്നാൽ പിന്നെ പഴംപൊരി ആകുമ്പോഴേക്ക് ചായ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി എഴുന്നേറ്റ് പോയി. ചായയുടെ വെള്ളം വെച്ചിട്ട് തിരിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ മാവ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വേണ്ടത്. ഇതിലേക്ക് വേണ്ട പഴം മുറിച്ചത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരികയാണ്. പഴം ഇങ്ങനെ നടുക മുറിച്ച് രണ്ട് കഷ്ണമാക്കി എന്നിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. കനം കുറച്ചിട്ട് ഒരു പഴത്തിന് നാല് പീസാക്കിയിട്ട്, അല്ല ഒരു പഴത്തിന് എട്ട് പീസാക്കുക കേട്ടോ. ഇങ്ങനെ പകുതി നാല്, ബാക്കി പകുതിയിൽ നിന്നും ഇങ്ങനെ നാല് പീസ് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ചിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ പുറത്ത് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് ഫുള്ളായിട്ടാവും. പിന്നെ പഴത്തിന് രണ്ടാക്കില്ല, അങ്ങനെ ഫുള്ളായിട്ട് നീളത്തിൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക കനം കുറച്ച പീസായിട്ട്. അപ്പോൾ ഇങ്ങനെ മുറിച്ചു വച്ചിട്ടുള്ള ഈ പഴം നമ്മൾ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിടുകയാണ് വേണ്ടത്. ചില ഞാനൊക്കെ ചെയ്തിരുന്ന ആദ്യം എന്താ ഈ ഒന്നിച്ചിട്ട് എല്ലാം കൂടെ ഈ മാവിലേക്ക് ഇടും. അങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് ഓരോന്നായിട്ട് മുക്കിയിടണതാണത്രേ.
അപ്പം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കിച്ചണിലേക്ക് അച്ഛനും മകളും കൂടി കയറിയിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുകയാണ്. എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള പഴത്തിൻ്റെ പഴം ചെറിയ കനം കുറച്ച് മുറിച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഈ മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് എടുത്ത് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലാന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിയും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം മാത്രം മറിച്ചിടുക. അല്ലാതെ നമ്മൾ ഈ പഴം ഇട്ട ഉടനെ തന്നെ അതങ്ങോട്ട് മറിച്ചിടരുത്. അപ്പോൾ മാവിൽ നിന്ന് പഴത്തു നിന്ന് മാവ് വേർവിട്ട് പോകാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഈ എണ്ണ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ ഞങ്ങൾ ഈ പഴം പൊരി ഉണ്ടാക്കാനൊന്നും എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പതഞ്ഞു പൊന്തി വരും ഈ എണ്ണ. അങ്ങനെ ഈ പഴം ഇട്ട് കഴിഞ്ഞാൽ പതഞ്ഞങ്ങോട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്താൽ മതി. ഇതൊരു ഭാഗം മൂത്ത് വന്നപ്പോൾ മറിച്ചിട്ടു. അങ്ങനെ മറ്റേ ഭാഗവും ഭാഗത്തിനായ ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി കിച്ചണിൽ നിന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അത് പകുതിയും കഴിഞ്ഞിരുന്നു. കിച്ചണിൽ നിന്ന് ടേസ്റ്റ് നോക്കിയിച്ചാലും അത് ആവശ്യപ്പെട്ട ആൾ ഡൈനിങ് ടേബിളിൽ റെഡിയായിട്ട് പോയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഴം പൊരി ബാക്കിയുള്ളത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു. ചായയും റെഡിയായിരുന്നു. അപ്പോൾ മരുമകൻ ഉണ്ട്, മൂത്ത ആളുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവനെയും ചായ കുടിക്കാൻ വിളിച്ചു. അവന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ടൈമൊന്നുമില്ല, കോള് വന്നിരുന്നു. അപ്പോൾ ഒരു പഴം പൊരി എടുത്തിട്ട് അവൻ പോയി ചായ പിന്നെ മതി എന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കിതാ നീലൂട്ടൻ ഉണർന്നു വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് വീഡിയോ എടുക്കണ്ട എന്നും പറഞ്ഞ് കരയുകയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ഇതുപോലെ ഒന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കൂട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.